ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക്. 400-ലേറെ സീറ്റുകൾ നേടിയാണ് ലേബർ പാർട്ടി 14 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുന്നത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രധാനമന്ത്രി ഋഷി സുനകും രംഗത്തെത്തി. രാജി ഉടൻ സമർപ്പിക്കുമെന്നും ഋഷി സുനക് അറിയിച്ചു. ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാമറായിരിക്കും അടുത്ത പ്രധാനമന്ത്രി. രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ കൃത്യമായ മുന്നേറ്റമാണ് ലേബർ പാർട്ടി നടത്തിയത്. 400-ലേറെ സീറ്റുകൾ നേടുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പുറത്തു വന്നിരുന്നു. പ്രവചനങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കെയർ സ്റ്റാർമർ വൻ വിജയം നേടിയത്. ലേബർ പാർട്ടിയുടെ മുന്നേറ്റത്തെ അഭിനന്ദിക്കുന്നതായും പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും ഋഷി സുനക് പറഞ്ഞു. I will now head down to London where I will say more about tonight's result before I leave the job of Prime Minister to which I have given my all. I will then return here to my family's home. And I look forward to spending more time with you all in the weeks, months and years ahead. Thank you. UK റീഫോംസ് പാർട്ടിയും സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയും ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. 320 സീറ്റ് നേടുന്ന പാർട്ടിക്ക് ഭരണത്തിലെത്താൻ സാധിക്കും. 650 അംഗ പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പെട്ടെന്ന് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകിന്റെ തീരുമാനവും ഭരണകാലത്തെ കെടുകാര്യസ്ഥതകളും പരാജയത്തിന് കാരണമായി എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.